വിരോധമില്ലെങ്കിൽ ഒന്നും കൊണ്ട് ഊതിയാട്ടെ. ഊതൂന്നേ അടിപൊളി. നമ്പറും ഉള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ദേനാടാത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കെ മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചോയി അമ്മാമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മാമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ രണ്ടെണ്ണം അടിച്ചിട്ട് ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട് സാറേ ദയവ് തോർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ. ഒരു കാര്യം ചെയ്യ്, അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. ആ കിട്ടി, ഒന്നും പോരാ. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മക്കണ നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. പുതുവാൾ മാഷ. അപ്പോ കണ്ണും തുറന്ന് നോക്കടാണ് ഇത്തരത്തിനും മുമ്പ് ചലിച്ചത്. സോറി, ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് ധരിക്കപ്പോ മനസ്സിലായി. ദൈവത്തിന് കണ്ണട വെച്ച ദൈവം പൊട്ടങ്ങടാപ്പ. ഈ കണ്ണട വെച്ച കാലട പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. ഓഡീഷനാണോ? അല്ല, സാധാരണ കെട്ടമാണ് പെണ്ണിന്റെ അപ്പൊ കോടീശ്വരനാ കോടീശ്വരന. ഇയാള് തൊലിയാർമാണ് ഞാൻ തുക്കണാച്ചി ഓന്തുളുക്കി ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്ന് പറയണ്ട, പിന്നെ പരിചയപ്പെട്ടത്. ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ കേട്ടോ. ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്, എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റൂ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ചിട്ടാ. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണോ നളഞ്ഞു പൊളിഞ്ഞ ഗ്രാമം ഉള്ളത്? എല്ലാ അതിമനോഹരമായിരിക്കൂലേ. പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. രാജനുണയനാ ഹിസ് എവിടെയും പെട്ടുപോയാൽ നോവ വീശി ഗാർ പ്ലാൻ. രാജനുണയനാ ഹിസ് കിംഗ്.